പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 നമ്മുടെ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2021 ഹല്ലേലൂയ ഒക്ടോബർ മാസം 29-ാം തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? ആ വൻകൃപയോർത്ത കൈകൾ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞു. സ്തോത്രം. കഴിഞ്ഞ രാത്രി നല്ല ഉറക്കം തന്നെ നമ്മളെ അനുഗ്രഹിച്ചില്ലേ? ആ കർത്താവിന്റെ വൻകൃപയ്ക്കായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രമപ്പാ, സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. കർത്താവെ, കഴിഞ്ഞ രാത്രി ഞങ്ങൾ കിടന്നു, അങ്ങ് ഞങ്ങളെ ഉറക്കി. അമേൻ. ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളെ ഉണർത്തി. ആ വൻകൃപയോർത്ത് അങ്ങേക്ക് നന്ദി അപ്പാ, നന്ദി അപ്പാ, നന്ദി 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 നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലവും രാത്രിയിലും എല്ലാം കാത്തുപാലിച്ച കൃപകൾക്ക് സ്തോത്രം. ഈ പകൽക്കാലവും അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. ഉള്ളം കൈ ഞങ്ങളെ വഹിക്കുന്ന വരയ്ക്കുന്ന കൃപകൾക്കായി സ്തോത്രം. അനർത്ഥങ്ങളിൽ നിന്നൊക്കെയും ഞങ്ങളെ വിടുവിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. അങ്ങ് ഞങ്ങളെ ചെറുകിൻ്റെ മറവിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. കഥാവേ, സന്നദ്ധിയോടെ സ്തോത്രം. സങ്കീർത്തനക്കാരൻ 35-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയാം, എൻ്റെ ഉള്ളം കർത്താവിൽ ആനന്ദിക്കും, കർത്താവിൻ്റെ രക്ഷയിൽ സന്തോഷിക്കും. താങ്ക് യു ജീസസ്. എൻ്റെ ഉള്ളം കർത്താവിൽ ആനന്ദിക്കും. ആമേൻ. എൻ കർത്താവിൻ്റെ രക്ഷയിൽ എന്തു ചെയ്യും? സന്തോഷിക്കും. കർത്താവെ, അങ്ങേക്ക് തുല്യൻ ആർ? എളിയവനെ തന്നിലും ബലമേറിയവൻ്റെ കയ്യിൽ നിന്നും, എളിയവനും ദരിദ്രനുമായവനെ കവർച്ചക്കാരൻ്റെ കയ്യിൽ നിന്നും അങ്ങ് രക്ഷിക്കുന്നുവെന്ന് എൻ്റെ അസ്ഥികളൊക്കെയും പറയും. ഹല്ലേലൂയ. കർത്താവെ, അങ്ങേക്ക് തുല്യനാർ? അങ്ങ് എളിയവനെ തന്നിലും ബലമേറിയവൻ്റെ കയ്യിൽ നിന്നും, എളിയവനും ദരിദ്രനുമായവനെ കവർച്ചക്കാരൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കുന്നുവെന്ന് എൻ്റെ അസ്ഥികളൊക്കെയും പറയും. ഞാൻ മഹാസഭയിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യും, ബഹുജനത്തിൻ്റെ മധ്യയെ അങ്ങേ സ്തുതിക്കും. ഞാൻ എന്ത് ചെയ്യും? മഹാസഭയിൽ കർത്താവിന് സ്തോത്രം പറയും, ബഹുജനത്തിൻ്റെ മധ്യയെ ഞാൻ അങ്ങേ സ്തുതിക്കും. ഹല്ലേലൂയ. എൻ്റെ നീതിയിൽ പ്രസാദിക്കുന്നവർ ഘോഷിച്ച് ആനന്ദിക്കട്ടെ. തൻ്റെ ദാസൻ്റെ ശ്രേയസ്സിൽ പ്രസാദിക്കുന്ന കർത്താവ് മഹത്വമുള്ളവൻ എന്നിങ്ങനെ അവരെപ്പോഴും പറയട്ടെ. എൻ്റെ നാവ് അങ്ങയുടെ നീതിയെയും നാളെല്ലാം അങ്ങയുടെ സ്തുതിയെയും വർണ്ണിക്കും. അവസാനത്തെ 2 വാക്യങ്ങളാണ് വായിച്ചു. എൻ്റെ നാവ് അങ്ങയുടെ നീതിയെയും അങ്ങയുടെ സ്തുതിയെയും വർണ്ണിക്കും നാളെല്ലാം. കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ സ്തോത്രം പറയുവാൻ, ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ ഒക്കെ തന്നിരിക്കുന്ന അവസരത്തിനായിട്ട് സ്തോത്രം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുക. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തുപരിപാലിച്ചതിന് സ്തോത്രം. രാത്രി ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നതിന് സ്തോത്രം. ആരോഗ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയതിന് സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്ന വൻകൃപകൾക്കായി സ്തോത്രം ചെയ്തു. അപ്പാ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമേ. ഇവർക്ക് ദാനം കൊടുത്ത കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ ജോലിസ്ഥലങ്ങളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ ശരീരത്തെ അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന അങ്ങയുടെ മക്കൾ ഒരനുഗ്രഹമായി മാറട്ടെ. ഇവർ ലോകത്തിൽ വെളിച്ചവും ഭൂമിയുടെ ഉപ്പുമായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ രാജ്യത്തിൽ ഇവർ പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അപ്പം രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ രക്തം കൊണ്ട് ഞങ്ങൾ മുദ്ര വെക്കുക. 2 കാൽമുട്ടുകൾക്കും വേദനയാൽ ഭാരപ്പെട്ട് അമേൻ അർത്ഥ ീസിൻ്റെ ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെട്ടിരിക്കുന്ന അമേൻ പ്രിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ആർത്രൈറ്റിസും സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വാദരോഗങ്ങൾ സൗഖ്യമാകട്ടെ. പൂർണ്ണ ആരോഗ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവെ അങ്ങ് അയച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അൾസറിനാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ അൾസറും സൗഖ്യമാകട്ടെ. വായ്ക്കകത്തുള്ള അൾസറ്, കുടലിനകത്തുള്ള അൾസറ് എന്നു വേണ്ട, അൾസറിനാൽ ഭാരപ്പെടുന്നു എല്ലാവരെയും അങ്ങയുടെ കയ്യിൽ തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കൂടാതെ കർത്താവെ, സ്പൈനൽ കോഡ് ഇഞ്ചുറിയാൽ ആമേൻ ബെഡ്രിഡനായി കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് പ്രഭാതത്തിൽ അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല കർത്താവെ. അങ്ങെല്ലാത്തിനും മതിയായവന് യേശുവിൻ്റെ നാമത്തിൽ സ്പൈനൽ കോഡ് ക്യൂർ ആകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സ്പൈനൽ കോഡിൻ്റെ കംപ്ലൈൻറ്റുകൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ.
പൂർണ്ണ വിടുതൽ കൊടുത്തിരിക്കുന്നതിന് നന്ദി. അത്ഭുതം നടന്നിരിക്കുന്നതിന് ആയി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിൻ്റെ കുഞ്ഞുങ്ങളെ വിടുവിച്ചതിന് നന്ദി പറയുന്നു. അതുകൂടാതെ കർത്താവെ, ജോലിയില്ലാത്തവരുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ പോകുന്നവരുണ്ട്, കുടുംബത്തിൽ അരാജകത്വം അനുഭവപ്പെടുന്നവരുണ്ട്, എല്ലാവരെയും കർത്താവ് വിടുവിക്കണം. പൂർണ്ണ സ്വാതന്ത്ര്യവും സ്വസ്ഥതയും കൊടുക്കണം. ക്രിസ്തുവിലുള്ള സമാധാനം അനുഭവിപ്പാൻ കർത്താവ് ഭാഗ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൂടാതെ മറ്റു ഭാരത്താൽ പ്രയാസത്താൽ കഴിയുന്നവരെയൊക്കെ വിടുവിക്കണം. ഈ പ്രഭാതത്തിൽ തങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ഓർത്ത് ഭാരപ്പെട്ട് ഈ സന്ദേശം കേൾക്കുന്നവരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് കർത്താവ്, ഞങ്ങൾ ഹല്ലേലൂയ സ്തോത്രം, അങ്ങയുടെ വചനം കേൾക്കുവാനായി ഒരുങ്ങുന്നു. ഞങ്ങളെ അങ്ങ് ബലപ്പെടുത്തണം. പ്രത്യേകിച്ച് ഇന്ന് മിഡിൽ ഈസ്റ്റിൽ കർത്താവിൻ്റെ വലിയ ഒരു റിവൈവലിൻ്റെ ആ കാറ്റയക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. സഭായോഗം നടക്കുന്ന ദിവസമാണല്ലോ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മിഡിൽ ഈസ്റ്റിൽ ഒരു ഉണർവുണ്ടാകാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വൻകാര്യങ്ങളെ ചെയ്യുന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വലിയ കൃപയും ദൈവിക സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞ് കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് നിങ്ങളോട് പറയുവാനുള്ളത്, നമ്മുടെ സഭായോഗം ഇന്ത്യൻ സമയം രാവിലെ 8:30 ആരംഭിക്കും. ഇന്ത്യൻ സമയം രാവിലെ 8:30 സഭായോഗം ആരംഭിക്കുന്നത്. നിശ്ചയമായിട്ടും ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഇന്നത്തെ സഭായോഗത്തിൽ പങ്കെടുക്കണം. ആ 2 മണിക്കൂർ ടൈം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹം കൊണ്ടുവരും. അതുകൊണ്ട് നിശ്ചയമായിട്ടും പങ്കെടുക്കുക. ഇന്ന് പ്രഭാതി പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന സന്ദേശത്തിലേക്ക് വരാം. 1 തീമോത്തിയോസിൻ്റെ ലേഖനം 2:ത്തിൻ്റെ ആദ്യത്തെ 3-4 വാക്യങ്ങളാണ് നമ്മൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 1 തീമോത്തി 2:1-4 ശ്രദ്ധിച്ച് കേട്ടാണ്. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും കനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന്, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനും മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ സന്നിധിയും നല്ലതും പ്രസാദകരവും ആകുന്നു. അവൻ സകല മനുഷ്യരും രക്ഷപ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഈ വചനം നമുക്ക് തരുമ്പോൾ കർത്താവിൻ്റെ വലിയ നമ്മുടെ കർത്താവിൻ്റെ ഹൃദയമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഈ വാക്യത്തിലൂടെ നമ്മളിവിടെ കാണുന്നത്. ശ്രദ്ധയോടെ കേട്ടാണ്ട്, 1 വാക്യം പറയാം. എന്നാൽ സകല മനുഷ്യർക്കും, ഐ മീൻ ഈ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും, ഐ മീൻ നാം സർവഭക്തിയോടും കനത്തോടും സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന്, വിശേഷാൽ രാജാക്കന്മാർക്കും. അപ്പം കർത്താവിൻ്റെ ആഗ്രഹമാണ്, കർത്താവിൻ്റെ വചനത്തിലൂടെ നമ്മളോട് പറയുക, ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കണം. അതാണ് കർത്താവിൻ്റെ ആഗ്രഹം. ആമേൻ. അവർ എല്ലാവരും സ്വസ്ഥമായി ജീവിക്കണം, എല്ലാവരും സമാധാനമായി ജീവിക്കണം. അതിനുവേണ്ടി എന്നാ ചെയ്യണം? നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കും. നമ്മൾ മിക്കവാറും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരിക്കാം. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക, നാം സകല മനുഷ്യരും, ഈ ഭൂമിയിൽ ഇന്ന് ജീവിക്കുന്ന സകല മനുഷ്യരും നമ്മളോട് പറഞ്ഞ്, നിങ്ങൾ ഇന്ന ദേശത്തിൻ്റെ വെളിച്ചമെന്നല്ല പറഞ്ഞ്, നമ്മളോട് പറഞ്ഞ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമോ ഭൂമിയുടെ ഉപ്പും എന്നാണ് പറഞ്ഞ്. അതായത് ലോകം ഭൂമി എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് അബ്രഹാമിനോട് പറഞ്ഞ്, നിന്നെ ഞാൻ ഭൂമിയിലെ സകല ജാതികളും നീ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടുമെന്നാണ് പറഞ്ഞു. അപ്പോൾ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, ഈ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളായ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ഒരു ചെറിയ വിളിയല്ല, വലിയ വിളിയാണ്. അപ്പോൾ ഇവിടെ പറയുക, സകല മനുഷ്യരും, ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും സർവഭക്തിയോടും കനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് എന്നാ ചെയ്യണം? അതുകൊണ്ട് നമ്മൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം? വിശേഷാൽ രാജാക്കന്മാർക്ക്, അതായത് അതാത് ദേശത്തുള്ള ഭരണാധികാരികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞിട്ട് പറയുക, സകല അധികാരസ്ഥന്മാർക്കും. അപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അധികാരസ്ഥന്മാർ ഇങ്ങോട്ട് നോക്കി ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തെ നോക്കുകയാണെങ്കിൽ, നമുക്ക് പ്രധാനമന്ത്രിയുണ്ട്, പ്രസിഡൻ്റുണ്ട്, ആ ഇന്ത്യൻ കേന്ദ്ര ക്യാബിനറ്റുണ്ട്, സുപ്രീം കോടതിയുണ്ട്, താഴോട്ട് വരുമ്പോൾ
നമുക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്, അവിടെ മുഖ്യമന്ത്രിയുണ്ട്, ഗവർണറുണ്ട്, പിന്നെ താഴോട്ട് വരുമ്പോൾ കളക്ടർമാരുണ്ട്, മന്ത്രിമാരുണ്ട്, എം എൽ എമാരുണ്ട്, എം പിമാരുണ്ട്, ഐ മീൻ മുനിസിപ്പൽ ചെയർമാൻമാരുണ്ട്, മുനിസിപ്പൽ മെമ്പർമാരുണ്ട്, പഞ്ചായത്ത് അംഗങ്ങളുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ മുകളിൽ അല്ലെങ്കിൽ നമുക്ക് ചുറ്റിലുമുള്ള സകല അധികാരസ്ഥന്മാർ, നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ തഹസീൽദാർമാർ വരെ, വില്ലേജ് ഓഫീസർമാർ വരെ, ഇവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിപ്പാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇവർക്ക് നല്ല മനസ്സ് കൊടുക്കാൻ പ്രാർത്ഥിക്കണം, ഇവർക്ക് വിവേകവും പരിജ്ഞാനവും കൊടുക്കാൻ പ്രാർത്ഥിക്കണം, ഇവരെ സമാധാനത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതാണ് ഇവിടെ പറയുന്നത്, സകല അധികാരസ്ഥന്മാർക്ക് വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനും മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ തിമോത്തിയോസ് ആ എഫോസോസിലായിരിക്കുന്ന സമയത്താണ് അദ്ദേഹം പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതിവിടുന്നത്. അപ്പോൾ അദ്ദേഹം പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് പറയുക, അവിടെ നിനക്ക് സ്വസ്ഥമായിരിക്കണം, ദൈവസഭ അവിടെ സ്വസ്ഥമായിരിക്കണം. അതുകൊണ്ട് എന്തു ചെയ്തോണം, സകല മനുഷ്യർക്കും, പ്രത്യേകാൽ ആർക്കൊക്കെ വേണ്ടിയാ, രാജാക്കന്മാർക്കും അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനും മുമ്പേ പ്രബോധിപ്പിക്കും. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം ആ ദേശത്ത് സമാധാനം കൊണ്ടുവരും. നമ്മൾ പറയൂ സമാധാനമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ബട്ട് ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ജോലിയാണ്. നമ്മൾ പ്രാർത്ഥിച്ചാൽ കർത്താവ് ചെയ്യും, നമ്മളെ ദേശത്തിൻ്റെ കാവൽക്കാരാക്കിയ ദൈവം വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിരുന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ വിചാരിക്കും പിന്നെ അവ അതിനുള്ളൊക്കെ എനിക്ക് നേരം, അങ്ങനെ പ്രാർത്ഥിക്കാനാ കർത്താവ് വിളിച്ചിരിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉള്ള ജീവിതം അവിടെ സാധ്യമായിത്തീരുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, കർത്താവിൻ്റെ കുഞ്ഞുങ്ങളെ, നമ്മൾ എന്തു ചെയ്യണം, മറ്റുള്ളവർക്ക് വേണ്ടി, അധികാരത്തിലിരിക്കുന്നവർക്ക് വേണ്ടി, അയൽവാസികൾക്ക് വേണ്ടി, ചുറ്റുപാടിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരും. ഏതാ? സകല മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അധികാരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ദേശത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ എന്താണ്? അത് നല്ലതും പ്രസാദകരവുമാണ്. എന്നിട്ട് പറയാം, കർത്താവിൻ്റെ ആഗ്രഹം എന്തോ, അവൻ സകല മനുഷ്യരെയും രക്ഷ പ്രാപിപ്പാൻ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. എല്ലാവരും സത്യം തിരിച്ചറിയണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അത് നമ്മുടെ ഉത്തരവാദിത്വം പ്രാർത്ഥിക്കുക എന്നുള്ളത്, നമ്മുടെ ഉത്തരവാദിത്വം പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ സന്ദേശം കേൾക്കുന്ന കർത്താവിൻ്റെ കുഞ്ഞുങ്ങളെ, നമ്മളോട് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ ഹൃദയം പങ്കുവെച്ചിട്ട് നമ്മുടെ ഉത്തരവാദിത്വം നമ്മളെ അറിയിക്കുക. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ആർക്കൊക്കെ വേണ്ടി? സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കും. എങ്കിൽ മാത്രമേ ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ വിടുതലുകൾ നടക്കത്തുള്ളൂ. അങ്ങനെ നടക്കുമ്പോഴാണ് ആ ദേശത്ത് സമാധാനം വ്യാപരിക്കുന്നത്, സ്വസ്ഥത വ്യാപരിക്കുന്നു, സന്തോഷം വ്യാപരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് അത് ആഗ്രഹിക്കുന്നു. ഇന്നു മുതൽ പ്രാർത്ഥനയിൽ ഒരു നല്ല സമയം മാറ്റിവെക്കുക. ദേശത്തിന് വേണ്ടി, അധികാരസ്ഥന്മാർക്ക് വേണ്ടി, അധികാരസ്ഥന്മാർ പറഞ്ഞാൽ മുമ്പേ പറഞ്ഞില്ലേ, ജില്ലാ കളക്ടർമാർ, ഗവർണർമാർ, പഞ്ചായത്ത് ഓഫീസർമാർ, വില്ലേജ് ഓഫീസർമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, ഇങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, രാജാക്കന്മാർ, അതായത് രാജ്യത്തെ നയിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, സകല മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സമയം മാറ്റിവെക്കണം. അങ്ങനെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കെ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ വലിയ മാറ്റങ്ങൾ ഈ ഭൂമിയിൽ കാണാൻ കഴിയും. കർത്താവ് നിങ്ങളെ അതിനായിട്ട് എടുക്കട്ടെ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കും. കർത്താവ്, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ മുകളിലുള്ള, ഞങ്ങളെ ഭരിക്കുന്ന ആമേൻ നേതാക്കന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുകളിൽ അധികാരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ അനുഗ്രഹിക്കണം. ഭൂമിയിൽ സമാധാനം വ്യാപരിക്കട്ടെ, സ്വസ്ഥത വ്യാപരിക്കട്ടെ, സന്തോഷം വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ അത് സംഭവിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമീൻ, ആമീൻ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അധികാരസ്ഥന്മാരുടെ പേര്, അവരുടെ പദവിയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, നമ്മൾ പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.